കഥ പറച്ചിൽ കഴിഞ്ഞ സിംഹരാജാവിന്റെ കഥ. എന്ത് രാജാവിന്റെ കഥ? സിംഹരാജാവ്. സിംഹരാജാവല്ല മോളെ, സിംഹരാജാവ്. സിംഹരാജാവ്. കാട്ടിലെ രാജാവ്. സിംഹം. 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 സിംഹരാജാവിന്റെ മാനസരസിന് വന്ദനം. കഥ പറച്ചിലേക്ക് സ്വാഗതം. സിംഹരാജാവിന്റെ കഥ. ഒരു കാട്ടിൽ ഒരു ആനയും ഒരു ഉറുമ്പും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങിയപ്പോൾ ഒരു ദിനം ആന ഉറുമ്പനോട് പറഞ്ഞു. എന്ത്? എന്ത്? എന്ത് പറഞ്ഞു? ഉറുമ്പനോട് ആന പറഞ്ഞു, ഐ ലവ് യു. ഉറുമ്പിനോട് ആന പറഞ്ഞു ഐ ലവ് യു. എന്നിട്ട് ഇത് കേട്ട എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉറുമ്പ് നാണം കൊണ്ട് നഖചിത്രം വരച്ചു. അയ്യോ, ഉറുമ്പ് നഖചിത്രം വരച്ചു, വലിയ വട്ടത്തിലായിരിക്കും അല്ലേ? അപ്പൊ ആന പറഞ്ഞു, മൗനം സമ്മതമാണെന്ന് വിശ്വസിച്ചോട്ടെ. അയ്യോ. അങ്ങനെ ഇവരുടെ പ്രേമം കാട്ടുതീ പോലെ പടർന്നു. അങ്ങനെ ഒരു ദിവസം ആന ഉറുമ്പിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന്. ഇത് കേട്ട ഉറുമ്പിന് വീണ്ടും നാണമായി. അങ്ങനെ ആരോരും അറിയാതെ കാട്ടിന്റെ ഒരു മൂലയിൽ വെച്ച് അവർ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു. ഈ വിവരം കാട്ടുതീ പോലെ പടർന്നു. അത് സിംഹരാജാവിന്റെ ചോട്ടിലെത്തി. സിംഹരാജാവിന്റെ ചോട്ടിലോ? ചോട്ടില്. എവിടെ? ചോട്ടില്. ചെവിട്ടില്, അങ്ങനെ പറ. സിംഹരാജാവിന്റെ ചോട്ടിലെത്തി. സിംഹരാജാവ് ഗർജിച്ചു. എന്റെ ഓട്ടോർഷ പോകും പോലെയാ സിംഹരാജാവ് ഗർജിക്കുന്ന. സിംഹരാജാവ് ഗർജിച്ചു. ആരവിടെ? എന്റെ അനുവാദമില്ലാതെ കല്യാണം കഴിച്ച ആനയും ഉറുമ്പിനെയും എന്റെ മുന്നിൽ ഹാജരയാക്കൂ എന്ന് പറഞ്ഞു. ഹാജരയോ? ഹാജരാക്കൂ. ഇത് കേട്ട മന്ത്രി വാണം വിട്ട പോലെ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ വരുന്നു, ആനയും മുറുമ്പിനെയും വലിച്ചുകൊണ്ട് സിംഹരാജാവിന് മുന്നിൽ കൊണ്ടിട്ടു. കൊണ്ടിട്ടു. സിംഹരാജാവ് പറഞ്ഞു, എന്റെ അനുവാദമില്ലാതെ കല്യാണം കഴിച്ച നിങ്ങളെ രണ്ടുപേരെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. ആനേനെ ഉറുമ്പിനെ അല്ല, തൂക്കിക്കൊല്ലാൻ. കിട്ടില്ല. വരും, വരൂ. എന്റെ അനുവാദം, ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ. എന്റെ അനുവാദമില്ല കല്യാണം കഴിച്ച നിങ്ങളെ മൂന്നുപേരെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. രണ്ടു പോയി മൂന്നായോ? ആന ഉറുമ്പ് രണ്ടാള്, മറ്റേതാര? രണ്ടുപേരെയും മൂന്നാളെയും തൂക്കിക്കൊല്ലും. മൂന്നാളെ തൂക്കിക്കൊല്ലും. ആന ഉറുമ്പ് ഇത് രണ്ടല്ലേ ആയിട്ടുള്ളൂ, മൂന്നാമത്തെ ആളാരാണ്? മാമൻ. ഒരു വിവരമില്ല. ഏ മാമൻ ശരിക്കും അവർക്കൊക്കെ മനസ്സിലായി. എന്ത് മോളെ? ആന ഉറുമ്പ് രണ്ടുപേര്, രണ്ടുപേരെ തൂക്കി കൊല്ലാൻ വിധിച്ചു. അപ്പൊ മൂന്നുപേരെ, മൂന്നാമത്തെ ആളാരാ? മൂന്നുപേരെ കാര്യം പറഞ്ഞത് മാമ. ഓ, ഇവര് പ്രേമത്തിലായിട്ട് കുറച്ചൊക്കെ ആയില്ലേ. ആ ഉറുമ്പേ, ഗർഭിണി.